ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ചിങ്ങ ഒന്നാണ്, ആണ്ടുവറപ്പാണ്, പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ഒരു പുതിയ വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കും ഉൾപ്പെടെ എല്ലാവരെയും, എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ എന്താ ചിങ്ങി വന്ന് ആണ്ടുവറപ്പായതുകൊണ്ട് രാവിലെ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. അപ്പൊ ഇനി അടുക്കളയ്ക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒന്നേന്ന് തൊട്ട് തുടങ്ങണമല്ല. അപ്പൊ കാപ്പിയൊക്കെ വെക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. അപ്പൊ എന്താ ഞാൻ തലേദിവസമൊക്കെ എല്ലാം അരിഞ്ഞു വെക്കുന്ന, ഇന്ന് ഇന്നലെ ഒന്നും അരിഞ്ഞു വെച്ചില്ല, താമസിച്ചു പോയി ഇന്നലെ എല്ലാം. അപ്പൊ അതുകൊണ്ട് ഇന്ന് എല്ലാം അരിയണം. അപ്പൊ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഇച്ചിരി കറികളൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു, അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതായത് ദോശയാണ്, അപ്പൊ ദോശയ്ക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് പണ്ട് വേണ്ടിട്ട് കാണാം. അപ്പൊ രാവിലെ കാപ്പി വെച്ചു, കാപ്പി വെച്ചപ്പോ പൾസറി ഇട്ട് കൊടുക്കാൻ പോകട്ടോ. രാവിലെ ശാലം കാപ്പി കുടിക്കുവാണ്. ഇന്ന് പതിവില്ലാണ്ട് ഇച്ചിട്ട് കട്ടക്കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ കട്ടക്കാപ്പി കുടിക്കുന്നതല്ല, പക്ഷെ ഇന്നിപ്പം ശാലം കുടിക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ പോവാ രാവിലെ. അപ്പൊ ഒന്നാം ദിവസങ്ങളിലൊക്കെ നമ്മള് എന്താണേലും ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. ചോറിനും കറിയാവും, ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള കറിയാവും. അപ്പം അതുകൊണ്ട് ഒന്നാം ദിവസവും സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ട് നമ്മൾ ഇഡ്ഡലി സാമ്പാർ ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് കഷ്ണങ്ങളെല്ലാം പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ളത് നമുക്ക് മാറ്റാം. അപ്പൊ ഇന്ന് ചിങ്ങ ഒന്ന് പുതിയ വർഷത്തില് ദോശ സാമ്പാറും ഇഡ്ഡലി സാമ്പാറും കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണോ രാവിലെ ഒന്നാം തീയതി ആകുമ്പോൾ ഈ ചിങ്ങമാസം ഒന്നാം തീയതി നിങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ടോ? ആഘോഷിക്കാന്ന് വെച്ചാൽ ഇന്നൊക്കെ ചെയ്യാറുണ്ടോ? അതോ നമ്മൾ ജനുവരി ആണോ ചെയ്യുന്നത്? ഞാൻ തക്കാളി ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. സാമ്പാർ പ്രത്യേകിച്ച് ഒന്നും വായിക്കാനൊന്നും പോകത്തില്ല, സമയമില്ലാത്തപ്പോ അങ്ങനൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം തിരുവോണത്തെ എന്തൊക്കെയാണെങ്കിൽ അല്ലാതെ ചെയ്യും കേട്ടോ. ഇതിപ്പോ ഓഫീസിൽ പോകേണ്ട ദിവസം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കും. നമ്മുടെ സാമ്പാറുള്ള കഷ്ണങ്ങളെല്ലാം കുക്കർ ഫിസിലടിക്കുന്നു. സാമ്പാറുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ രണ്ട് ഫിസിൽ മതി, പരിപ്പ് മാത്രമാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് രണ്ട് ഫിസിൽ അവധി നമുക്ക് അത് ഓഫ് ചെയ്യാം. അപ്പൊ ഇത് സാമ്പാറിനുള്ളതെല്ലാം മാറ്റി നമുക്ക് അവിയിലുള്ളത് കട്ട് ചെയ്തെടുക്കാവേ. അപ്പൊ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ അരിവാണ്. കറിവേപ്പില കൂടി ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കഴുകിയെടുക്കുമ്പോ അതും കൂടി കൂട്ടിയും കഴുകിയെടുക്കാമല്ലോ. ഇനി പടവലങ്ങയാണ്, ഇച്ചിരി പടവലങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നീളത്തി 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 അങ്ങനെ ടട്ടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ അങ്ങോട്ട് ഓണം ആയി കഴിഞ്ഞാൽ പിന്നെ എന്നും ഇങ്ങനത്തെ കറികളൊക്കെ ആയിരിക്കും. വെജിറ്റേറിയനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചിങ്ങിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നോൺ വെജ് പിന്നെ അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഫുൾ അത്തോരൻ അവിയൽ സാമ്പാർ ഇതൊക്കെ തന്നെയാണ്. ഇന്ന് ചിങ്ങി വന്നായിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇന്ന് ചെറുതായിട്ട് രാവിലെ ഒന്ന് രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു. രാവിലെയും അത്യാവശ്യം പുറത്ത് നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നു പുറത്തൊക്കെ. വെള്ളം ഉണ്ടായിരുന്നു മുറ്റത്തൊക്കെ എഴുന്നേറ്റപ്പോ. അപ്പോ ഇന്ന് മഴയാണ്. അത്തത്തിന് മഴ പെയ്താൽ 10 ദിവസം മഴയാന്ന് പറയുന്നത്. അപ്പൊ അത്തത്തിന് അന്ന് മഴ പെയ്യാണ്ടിരിക്കട്ടെ. അത്തപ്പൂക്കെ ഇപ്പൊ ആരും ഇടുന്നുണ്ടോ? നമ്മളൊന്നും ഇടാറൊന്നും ഇല്ല കേട്ടോ. പൂവില്ല, പിന്നെ പൂവൊക്കെ വാങ്ങിക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനെ സമയവുമില്ല, അത്തപ്പൂന്നും ഇടാറില്ല. കയ്യിൽ സാധാരണ വാളംപുളിയാണ് ചേർക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ശകലം മാങ്ങയുടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മാങ്ങ ഒരു രണ്ട് പീസ്, നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് രണ്ട് പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളി ഇല്ലെങ്കിൽ മാങ്ങ ചേർക്കണം. അപ്പൊ ഞാനിപ്പം മാങ്ങ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ചേന ചെത്തി കഴുകി വൃത്തിയാക്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചതൊന്ന് കഴുകി മാറ്റാം. അപ്പൊ പരിപ്പ് വെന്തു, അതിലേക്ക് നമുക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായമാണ്, കായപ്പൊടി. കട്ടക്കായ ഉണ്ടാക്കാൻ ചേർക്കുക, ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. സാമ്പാറിന്റെ മെയിൻ ഐറ്റമാണ് കായം. മതിയാവും. കറിവേപ്പില ഇട്ട് കൊടുത്തതാണ്. അപ്പൊ നമുക്കിനിത് അടച്ചു വെക്കാം. ബാക്കി പൊടികളൊക്കെ നമുക്കിത് വെന്ത് കഴിഞ്ഞ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കറിയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ സാധനം ചേന എടുത്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ചേന എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ കൈ ചൊറിയും. അപ്പൊ അതുകൊണ്ട് ഇനി അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചങ്ങ് വേവിച്ചെടുക്കാം. ചേന വെന്ത് കഴിഞ്ഞ ഉടനെ ചൊറിച്ചിട്ട് മാറിക്കോളും. അപ്പോൾ
താമസിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് ചേന എടുക്കുള്ളൂ, എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അവിയലിന് ശകലം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ശകലം ഒഴിച്ചാൽ മതി, വെള്ളരിക്ക ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പച്ചമുളക് രണ്ടെണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുളക് പൊടി ഒരു ശകലം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒത്തിരി ഉണ്ട പച്ചമുളക് ഇട്ടുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്കിത് വേകുമ്പോഴത്തേക്ക് എന്താണ് ചെറിയ ഉള്ളി എടുത്ത് തുണി കളഞ്ഞ് വൃത്തിയാക്കി തേങ്ങായ ചിരകി എടുക്കാം. അവിയലൊക്കെ ഉള്ളതെല്ലാം ചേർക്കണ്ടേ. സാമ്പാർ മിക്സിലെല്ലാം പോട്ടുണ്ട്. അപ്പൊ സാമ്പാർ വേണമെങ്കിൽ കടുക് വറുത്ത് മാറ്റാം. സാമ്പാർ കടുക് വറുത്ത് മാറ്റാം. അപ്പൊ ചൂടായ പാലിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. ചൂടായി വരട്ടെ. കറിവേപ്പില ഞാൻ സാമ്പാറിനകത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് കറിവേപ്പില ഞാൻ പ്രത്യേക രീതിയിലോട്ട് ചേർക്കുന്നില്ല. ഇനി എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കായും തക്കാളി കൂടെ ഇതിനകത്തിട്ടിട്ട് വഴറ്റിയിട്ട് അങ്ങനെ ചേർക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒക്കെ താമസം വെണ്ടയ്ക്കൊക്കെ വഴറ്റി വരാനായിട്ട്. ഓ, ചേന എടുത്തതാണ്. ഇത് വേഗാതെ ഇനി ചൊറിച്ചിനങ്ങോട്ട് മാറത്തില്ല. കടുക് പൊട്ടി വരുന്നുണ്ടേ. അപ്പൊ നമുക്ക് ഇതിന്റെ തൊട്ടിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആ പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത് പോകും. ഇത് ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഇതങ്ങോട്ട് താത്ത് വയ്ക്കും. എന്നിട്ട് ഈ കുക്കർ എടുത്തുണ്ട് ഇതിനായിട്ട് വെച്ചു കൊടുക്കും. ഈ എണ്ണ ചൂടായിട്ടിരിക്കല്ലേ, ഇതിലേക്ക് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പോവാം. മല്ലിപ്പൊടി, ശകലമുളക് പൊടി. ഇവിടെ ചേട്ടൻ സാമ്പാർ ചുമന്നിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് മഞ്ഞച്ചിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചുമന്ന കളറിരിക്കുന്നതായി നല്ലതെന്ന് പറയും. അപ്പം അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കും. പിന്നെ സാമ്പാർ പൊടി, കിച്ചൺ ട്രഷേഴ്സിന് സാമ്പാർ പൊടി ചേർക്കുന്നത് കേട്ടോ. സാറാസും വാങ്ങാറുണ്ട് ഞാൻ, പിന്നെ ബ്രാഹ്മിൻസ് വാങ്ങാറുണ്ട്. എല്ലാം വാങ്ങി നോക്കാറുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം തന്നെ ഉണ്ട് എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് പൊടികളൊക്കെ നന്നായി ചൂടായി പൊക്കോളും. ഒരുപാടൊന്നും മൂത്ത് പോത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്താ താഴെ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊടികൾ ഇടുമ്പോഴത്തേക്ക് തീ ചെല്ലുമ്പോൾ കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. എനിക്ക് ഈ ചൂടായല്ലോ, ഇതിലേക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി അരപ്പൊക്കെ എന്നല്ല, ഇനി മസാലയൊക്കെ നന്നായിട്ട് ചൂടാവുന്ന വരെ തിളയ്ക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. ഉപ്പിന്റെ കുറവുണ്ട്. നീ എപ്പോഴും കറക്കിയെല്ലാം പൊതു ഉപ്പ് കൂടുതലായിരുന്നു ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ചേ ഇടാറുള്ളൂ. അത് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കും. മതിയായിരിക്കും. നമ്മുടെ സാമ്പാർക്ക് നന്നായിട്ടൊരു തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. ഇപ്പൊ കറക്റ്റായി. അപ്പൊ സാമ്പാറിന്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് അവിയൽ നോക്കിയാൽ മതി. അപ്പൊ ഇനി നമ്മൾ അവിയലിൽ തേങ്ങ ചേർക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്താണ് ഇതിലേക്ക് സാമ്പാർ കടുക് എത്തിക്കാൻ പോയത്. അപ്പൊ നമുക്ക് ഇനി അവിയലിനുള്ള പരിപാടികൾ, തേങ്ങയൊക്കെ ചിരകി ഉള്ളിയൊക്കെ പൊടിച്ചെടുക്കാം. അപ്പൊ കുക്കർ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ അവിയലിലെ കുഞ്ഞുള്ളി എടുത്ത് എടുക്കുവാണ്. ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുക്കുന്നു. അവിയലിന് ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളിയും തേങ്ങയും ചതയ്ക്കുന്നതാണ്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, പൊളിക്കാനുള്ള സമയക്കുറവ് കൊണ്ടുമൂലാണ്. അപ്പൊ ഒരു എത്ര എണ്ണാണ്, മൂന്ന് ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഉള്ളി കഴുകി വൃത്തിയാക്കി മിക്സർ ചെറിയ ജാറിലേക്ക് വെച്ചു കൊടുത്തു. ഇനി ചെറിയ ജീരകമാണ് അവിയലിന് നമ്മൾ ചേർക്കുന്നത്. ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അവിയലിന് ജീരകം നിർബന്ധമാണ്. അപ്പൊ അത് ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ എടുത്ത് അവിയലിലേക്ക് മിക്സർ ജാറിലേക്ക് വെച്ച് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. ചിരകി വെച്ച തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുത്തു തേങ്ങ, കണ്ടോ? ഇത്രയും രീതിയിൽ ചതച്ചാൽ മതി. കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അവിയലിനുള്ളത് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് എണ്ണോട് ഒഴിച്ച് നമ്മുടെ അവിയൽ ഇവിടെ റെഡി. അപ്പൊ അവിയലിന് കഷ്ണങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മൾ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചൂടായ കല്ലിന് എണ്ണ തൂത്ത് കൊടുത്തു, നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു, ഇവിടെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ വെന്തു, നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വെള്ളം ഒന്നും ഒട്ടുമില്ല, ഇച്ചിരി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തോണ്ടായിരുന്നു. അപ്പൊ അവിയലിന്റെ കഷ്ണങ്ങൾക്കകത്ത് വെള്ളം തന്നെ മതിയായിരുന്നു, കഷ്ണങ്ങളെല്ലാം വെന്തു. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ദോശ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം, എന്നിട്ട് അവിയലിന് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇല്ലായിരുന്ന നമ്മൾ പുളിയായിരുന്നെങ്കിൽ ഇപ്പം ആദ്യം പുളി ചേർത്ത് കൊടുക്കണമായിരുന്നു കേട്ടോ. അതിശേഷമാണ് നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നത്. അരപ്പൊന്ന് ചൂടാകാനായിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇളക്കിയിട്ട് തേങ്ങ എഴുതി പൊത്തി അരപ്പും ചൂടാകാനായിട്ടൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ദോശ വറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത്, നമ്മുടെ അരപ്പൊക്കെ ചൂടായി, അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് സൈഡ് കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി. ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇവിടെ തീർന്നു. ഇനിയിപ്പോൾ ദോശ കൂടെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, റെഡിയായി പോയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.